എനിക്ക് കുഞ്ഞിനെ വേണ്ട കാവ്യ. നിന്റെ തീരുമാനം നന്നായി. അങ്ങനെയാണെങ്കിൽ ഇനി താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഇവിടെ ഈ എൻഗേജ്മെന്റിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പോയി അബോർട്ട് ചെയ്യാം. എന്തു പറയുന്നു? പക്ഷേ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ? ഇവിടെ എല്ലാരും അറിയില്ലേ? നിനക്ക് സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് ആരും അറിയില്ല എന്ന് വാക്ക് തന്നത് ഞാനാ. എന്ത് നുണ പറഞ്ഞിട്ടായാലും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി അബോർട്ട് ചെയ്യിക്കാൻ എനിക്കറിയാം. അമ്മ ഏട്ടനെയൊക്കെ പറ്റിച്ച് രണ്ടു ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാക്കാവി. ഞാൻ ഇടമെല്ലാം തിരിയുന്നത് പോലെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. ഒരു പ്രശ്നവുമില്ലാതെ ഇന്നലെ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോയില്ലേ? നമുക്ക് മുൻപുള്ള ജനറേഷനിലെ ആളുകളൊക്കെ വെറും പാവങ്ങളാ ശ്രീകുട്ടി. നമ്മൾ ചെയ്യുന്നതിന് ബോധ്യപ്പെടുന്ന കാരണങ്ങൾ വേണമെന്നേ ഉള്ളൂ അവർക്ക്. ഇന്നലെ ബ്ലൗസ് സ്റ്റിച്ചിങ് എന്നും പറഞ്ഞിറങ്ങി, ഇന്നത് തിരികെ വാങ്ങാനാണെന്നും പറഞ്ഞിറങ്ങാം. നിന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും ഒന്നും ഒരു സംശയവും തോന്നില്ല. രണ്ടു ദിവസത്തേക്ക് എങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കും? ആലോചിക്കുമ്പോ ടഫായി തോന്നാം, പക്ഷേ സിമ്പിൾ മാറ്റർ ഉണ്ട്, നമുക്കത് പരിഹരിക്കാം. എങ്ങനെ? കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മീനാക്ഷി, ഒരു തൃശ്ശൂരുകാരി കുട്ടി. ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചിരുന്നത്. കൂട്ടത്തിൽ ഇവിടെ അമ്മയുടെ അടുത്ത് ഡാൻസ് ക്ലാസ്സിന് വന്നിരുന്നു അവള്. നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ശനിയും ഞായറും ഒക്കെ അവള് വീട്ടിലേക്കാണെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങി ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അവളെ. അവളിപ്പോ ദുബായിലാണെന്നേ അറിയൂ. കുറെ വർഷങ്ങളായി കോണ്ടാക്ട്സ് ഒന്നുമില്ല. നാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞാനങ്ങ് പ്രഖ്യാപിക്കും മീനാക്ഷിയുടെ കല്യാണം അടുത്ത ആഴ്ചയാണെന്ന്. തൃശ്ശൂർ നടക്കുന്ന കല്യാണത്തിന് പോകണമെന്നും ഒരു ദിവസം അവിടെ തങ്ങണമെന്ന് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് പോവാൻ എന്റെ അമ്മ സമ്മതിക്കില്ല. ആരെ കൂടെ കൂട്ടും? കീർത്തിക്ക് ജോലിയും അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ്സും ഉണ്ട്. പിന്നെ കുഞ്ഞിക്ക് സ്കൂളിലും പോണം. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് ആരാ ഉള്ളത്? നീ. ഞാൻ നിന്നെ വിളിച്ച് കല്യാണത്തിന് പോവും. അതോടെ എല്ലാം ക്ലീൻ. കാവ്യ പറഞ്ഞത് കേട്ടിട്ട് ഇത്തിരി ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. നീ കോൺഫിഡന്റ് ആയിട്ടിരിക്ക. നിന്നെ പഴയ ശ്രീകുട്ടിയാക്കി ഏട്ടന്റെ അമ്മയുടെ മുമ്പിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഡോക്ടറെ കാണുമ്പോൾ റെഡിയാവ്, വൈകണ്ട. ചെല്ല്. അമ്മ ഇവിടെ ഇരിക്കുകയാണോ? അമ്മയുടെ ഡാൻസ് ക്ലാസ് ഇതുവരെ തുടങ്ങിയില്ല. ഒന്ന് രണ്ട് പിള്ളേരൂടെ വരാനുണ്ട്. കൂത്തമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആദ്യത്തെ ക്ലാസ് അല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. ആ അതെ, ഞാൻ പോയി ഒന്ന് റെഡി ആവട്ടെ. ശ്രീകുട്ടിയും കുട്ടി ഒന്ന് പുറത്തേക്ക് പോകണം. കീർത്തിയുടെ സ്കൂട്ടർ ഉള്ളതുകൊണ്ട് ഇന്ന് ഓട്ടോയ്ക്ക് കാശ് കളയണ്ട. സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് വാങ്ങാനായിരിക്കും പോകുന്നത് അല്ലേ? അതെ. അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ആ എന്നാ ഞാൻ പോയിട്ട് വരാമേ. മീനാക്ഷിയുടെ കല്യാണം എന്നാന്നാ പറഞ്ഞേ? അല്ല, ഇവിടെ കുറച്ചു കാലം എന്റെ കൂടെ നിന്ന് പഠിച്ച കുട്ടിയല്ലേ, അങ്ങനെ വെറുതെ നമുക്ക് കൈ മീശി പോകാൻ പറ്റുമോ? എന്തെങ്കിലും പൊന്നോ പൊടിയോ മറ്റോ കൊടുക്കണ്ടേ? വേണ്ട മോളെ, അമ്മയ്ക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ് ഉണ്ട്, കീർത്തിക്ക് ജോലി, പിന്നെ കുഞ്ഞിമുക്ക് പരീക്ഷ എടുത്തു വരെയല്ലേ. ക്ലാസ്സുകൾ ഞാൻ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്, ശ്രീകുട്ടിയും കുട്ടി അങ്ങ് പോ. എന്താ, രണ്ടു ദിവസം കഴിഞ്ഞു വന്നാ മതി. അമ്മ ഒക്കെ കേട്ടല്ലേ? മക്കള് വലിയ അഭിനേതാക്കളാകുമ്പോ അമ്മമാരും അങ്ങനെ ആയല്ലേ പറ്റൂ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ്?
നിങ്ങളൊക്കെ പറയുന്നത് വിശ്വസിക്കാനല്ലേ എനിക്ക് പറ്റൂ. എന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നേ, എവിടേക്കാ പോകുന്നേന്നൊക്കെ കണ്ടുപിടിക്കാൻ എനിക്കങ്ങനെ ആറായിന്ദ്രിയൊന്നും ഇല്ലല്ലോ. അമ്മ, ഇത്തരം ഒരു സിറ്റുവേഷൻ എനിക്കിനി പറയാനുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. എന്റെ മോൾ ഇത്രയും വലിയ നുണകൾ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയല്ല. തകർന്ന് വീണത് നിന്നിലുള്ള വിശ്വാസമാ. എന്റെ സ്ഥാനത്ത് തന്നെയാ സ്ത്രീകുട്ടിയുടെ അമ്മയും കാണുന്നത്. ഞാൻ നിന്നെ വിശ്വസിച്ചതുപോലെ ശാരദേച്ചി ശ്രീകുട്ടിയെ വിശ്വസിച്ചു. പക്ഷെ അവള് വിശ്വസിച്ചത് വേറെ ഏതോ ഒരുത്തല്ലേ. ഗർഭിണിയായപ്പോ ആരും അറിയാതെ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നതോ? എന്റെ മോള്, നീ വലിയ വക്കീലല്ലേടി. ജനിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളോ? ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ അവകാശത്തെ പറ്റി നിന്റെ നിയമം ഒന്നും പറയുന്നില്ലേ? അമ്മ, നിയമം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശ്രീകുട്ടിയുടെ കൂടെ നിന്നേ പറ്റൂ. ഒരു വലിയ കെണിയിൽ പെട്ടുപോയതാ അവള്. എന്റെ അനിയത്തി തന്നെയല്ലേ അമ്മേ ശ്രീകുട്ടി. ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും അവളുടെ കൂടെ? ഇങ്ങനെയുള്ള സഹായമല്ല എന്റെ മോൾ ഇപ്പൊ അവക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരായാലും അയാളെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കണം, അതാ വേണ്ടത്. അല്ലാതെ എന്താ, നിന്റെ നിയമം അതിനെ സഹായിക്കില്ലേ? ഏത് കൊലകുമ്പം വക്കീൽ വന്നാലും കോടതി അവളുടെ ഭാഗത്തല്ലേ നിൽക്കൂ? അമ്മ, ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞമ്മ. ഇന്നലെ ഞാൻ അവളെ കൊണ്ട് പോയത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട്. അയാളോട് അവളെ സ്വീകരിക്കണമെന്ന് പറയാനാ, പക്ഷെ സംസാരിച്ച് വഷളായി. അമ്മ പറഞ്ഞതുപോലെ നിയമം അവളുടെ ഭാഗത്തെ നിൽക്കൂ, പക്ഷെ അതുണ്ടാക്കുന്ന നാണക്കേടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? പറയാനാണെങ്കി ഒരുപാടുണ്ട്. ശ്രീകുട്ടി തെറ്റുകാരിയല്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാ ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്നത്. അമ്മ എന്നെ വിശ്വസിക്കണം. കൊള്ളാം, വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഏതോ ഒരുത്തന്റെ കൊച്ചിനെ വയറ്റി ചുമക്കുന്ന പെണ്ണ് തെറ്റുകാരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേടി? എന്താടി ഞാൻ വിശ്വസിക്കേണ്ടത്? ബൈബിളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ ദിവ്യഗർഭാണ് അവക്ക് കിട്ടിയിരിക്കുന്നതെന്നോ? ഏ പറ. അമ്മ, അമ്മ ഇങ്ങനൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ദയവ് ചെയ്ത് അവൾക്കൊപ്പം നിൽക്കണം. മറ്റാരും ഇതൊന്നും അറിയരുത്. ഇത്രയും വലിയൊരു സംഭവം രഹസ്യമാക്കി വെക്കാൻ നിന്റെ പ്രായമല്ല എനിക്ക്. പ്ലീസ് അമ്മ, അവൾക്ക് സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് അമ്മ അറിഞ്ഞ അമ്മ എനിക്കൊപ്പം നിൽക്കും, എനിക്ക് ഉറപ്പാ. നന്മ മനസ്സിലുള്ളവര് ഒരബോഷനെ കുറിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ ചിന്തിക്കൂ. നീ പറയുന്ന ഒട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അതെന്റെ തലമുറയുടെ പ്രശ്നമായിരിക്കും. എന്നാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും മാത്രം ചേർന്നാണോ? ശാരദേച്ചി ശ്രീജിത്തിനെ വിവരം അറിയിക്കല്ലേ വേണ്ടത്? അവളുടെ അമ്മ ഇതറിഞ്ഞ് നെഞ്ചു പൊട്ടി വീഴുമെന്നാ ശ്രീകുട്ടി പറയുന്നത്. പിന്നെ ശ്രീയുടെ കാര്യം എനിക്കറിയാലോ. ശ്രീകുട്ടിക്ക് സംഭവിച്ച ചതിയുടെ ആഴം അറിഞ്ഞ ശ്രീ വയലന്റോ നേരെ ആ ചതിന്റെ മുമ്പിലേക്ക് ചെല്ലും. പിന്നെ രണ്ടിലൊരാളെ ജീവിച്ചിരിക്കും. ഇത്രയും വലിയൊരു ചതി ശ്രീകുട്ടിക്ക് എങ്ങനെ മോളെ പറ്റിയത്? എങ്ങനെ അവൾ അതിൽ വീണത്? ഒക്കെ ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞു തരാം. ഇല്ലാതാവുന്ന ആ കുഞ്ഞു ജീവന് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോ കഴിയൂ. നല്ലൊരച്ഛന്റെ കുഞ്ഞായി അത് വീണ്ടും ശ്രീകുട്ടിയുടെ ഗർഭപാത്രത്തിൽ പിറക്കട്ടെ. എനിക്ക് വേണ്ടി അമ്മ ഈ രഹസ്യം മറ്റാരോടും വെളിപ്പെടുത്തരുത്. പ്ലീസ്. ശരി, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ബ്ലൗസ് തയ്പ്പിക്കാനോ മീനാക്ഷിയുടെ കല്യാണത്തിനോ എവിടെ വേണമെന്ന് വെച്ചപ്പോ ഞാൻ വിശ്വസിച്ചോളാം മറ്റുള്ളവരെ പോലെ. മാഗേണ്ടി, ഞങ്ങളിങ്ങ് എത്തി. മഹാബലിപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ അതെ അതെ, 11:30 ഫസ്റ്റ് മീറ്റിംഗ്. പിന്നെ ഓൺലൈനിലുണ്ടാവണം. ചുക്കും ചുണ്ണാമും തിരിച്ചറിയാത്ത ഒരുത്തിയുടെ കൂടെ അല്ലേ വന്നത്? എന്താവുന്ന ദൈവത്തിനറിയാം. കേട്ടാത്തോന്നു, ഞാനങ്ങോട്ട് കാല് പിടിച്ച് പറഞ്ഞ ഈ യാത്ര തരവാക്കിയതെന്ന്. നാളെ എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആയിട്ടോടി ഞാൻ വന്നതാ. നന്ദി വേണം, നന്ദി. ആദ്യത്തെ ഒഫീഷ്യൽ ടൂർ ആണെന്നുള്ളതൊക്കെ ശരി തന്നെ, എന്നാൽ ഇത്തിരി കോമൺ സെൻസ് വേണ്ടേ? കോമൺ സെൻസ്? ഫ്ലൈറ്റിൽ വെച്ച് വാഷ്റൂം ആണെന്ന് കരുതി പൈലറ്റിന്റെ ക്യാബിൻ തുറക്കാൻ പോയത് മണ്ടത്തരം അല്ലാതെ മറ്റെന്താ?
വല്ല ടെററിസ്റ്റും ആണെന്ന് കരുതി അവർ ഫയർ ചെയ്തിരുന്നത് ഭാഗ്യം. ഇത്രയും കൊട്ടിഘോഷിച്ച് ഓഫീസിലെ പാട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. അബദ്ധോ? ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അവർ വാഷവും കാട്ടിത്തരില്ലായിരുന്നോ? അതെങ്ങനാ ചോദിച്ച നാണക്കേടല്ലേ? ആദ്യമായിട്ടാണോ ഫ്ലൈറ്റിൽ കയറുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്ന പോലും ഫ്ലൈറ്റിലാന്ന മട്ടിലല്ലേ സംസാരിച്ചത്. ആന്റി എന്തായാലും ഓൺലൈൻ സപ്പോർട്ട് തരണം. ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഓൺലൈൻ സപ്പോർട്ട്? ശരി, ഞാൻ വിളിക്കാം. നമ്മൾ വന്നിരിക്കുന്ന മീറ്റിങ്ങുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വല്ല ധാരണയുണ്ടോ? അറിയാം. നമ്മുടെ കമ്പനിക്ക് സൗത്ത് സോൺ പാർട്ട്നേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പോയിന്റ്മെന്റ് അല്ല നടക്കുന്നത്, ഇറ്റ്സ് എ സോർട്ട് ഓഫ് അലയൻസ്. സൗത്ത് ഇന്ത്യയിൽ നമ്മളെക്കാൾ ബിസിനസ് ചെയ്യാനുള്ള ഗ്രൂപ്പാണ് ഡി വി ഗ്രൂപ്പ്. ഈ അലയൻസ് സാധ്യമായാൽ ഈശ്വരമണം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിജയമാണത്. നമുക്ക് ശ്രമിക്കാം സർ. നീ ശ്രമിക്കണ്ട, മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആക്യുറേറ്റ് ആയി റെഡിയാക്കിയാൽ മതി. ശരി സർ. എന്തെങ്കിലും കഴിക്കണോ? വല്ല ജ്യൂസോ മറ്റോ? വേണ്ട, ചെന്നൈയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്നാ കാവ്യച്ചി പറഞ്ഞിരിക്കുന്നത്. ആ, ഒരു കണക്കിന് അതും ശരിയാ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കംപ്ലീറ്റ് മായോ. എഴുന്നേറ്റുള്ളൂ. ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടേ അബോർട്ട് ചെയ്യാൻ പറ്റൂ. ഈ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസമായിട്ട് ആഹാരം തീരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ ഡോക്ടർ. അപ്പോൾ പിന്നെ ബോഡി വീക്കായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ഇവള്. ബ്രദർ ദുബായിലാ. ന്യൂലി മാരീഡ് ആണല്ലേ? ആ, അതെ ഡോക്ടർ. കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച ആയപ്പോഴേക്കും ബ്രദറിനെ തിരിച്ചു പോകേണ്ടി വന്നു. എനിക്ക് തോന്നി ന്യൂലി മാരീഡ് കപ്പിൾസിൽ ഭൂരിഭാഗവും ഇങ്ങനെ ഒരു ഫാമിലി പ്ലാനിങ്ങും ഉണ്ടാവില്ല. പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ടെൻഷനാവും. ലെറ്റ്സ് സീ ദ ടെസ്റ്റ് റിസൾട്ട്സ്. യെസ് മാഡം, വരൂ. താങ്ക് യു ഡോക്ടർ. ഇവൾ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നേരായിട്ട് ഞാൻ വിളിക്കുക. കീർത്തിയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നെ വിളിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ. ഇതുവരെ വിളിച്ചേയില്ലേ? ഇല്ല, പക്ഷെ ചെന്നൈയിൽ എത്തിയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. സൂക്ഷിക്കണം. പോയത് അയാളുടെ സ്ഥാപനത്തിൽ ആളുടെ കൂടെ ആവുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. ഇനിയൊരു സ്ത്രീക്കുട്ടി ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി ഡോക്ടർ. അവരെ വിളിക്കൂ. ശരി മാഡം. ഡോക്ടർ വിളിക്കുന്നു. വാ.
പ്രഗ്നൻസിയിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. എന്താ ഡോക്ടർ, ശ്രീകുട്ടി അനീമിക്കാണോ എന്ന് ചെക്കപ്പിൽ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ചില ടെസ്റ്റുകൾക്ക് ഞാൻ എഴുതിയത്. പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ സാധിക്കാത്ത രണ്ട് ഗുരുതരമായ ഇഷ്യൂസ് ഈ കുട്ടിക്കുണ്ട്. INR കൗണ്ട് ഈസ് ടു ഹൈ. ഒരു ബ്ലീഡിംഗ് ഉണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇത്തരം പേഷ്യൻസ് പ്രഗ്നന്റ് ആയി 3 മാസം മുതൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലേ സുരക്ഷിതമായ ഒരു ഡെലിവറി പോലും സാധ്യമാകൂ. ഈ ഘട്ടത്തിൽ അബോർട്ട് ചെയ്യുന്നത് ശ്രീകുട്ടിയുടെ ജീവന് പോലും ആപത്താണ്. ചെറിയ ബ്ലീഡിംഗ് പോലും ഗുരുതരമായി മാറും. അബോർഷന്റെ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലോ? കുട്ടി എന്തായി പറയുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരാളെ ആപത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവും, ഇവിടെ അത് നടക്കില്ല. സോറി ഡോക്ടർ, ഇവിടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞത്. യെസ് യെസ് ഐ നോ. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലല്ലോ, ദാറ്റ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. പ്ലാസന്റ പ്രീവിയ എന്ന് പറയും, ഗർഭപാത്രത്തിനുള്ളിൽ മറുപിള്ള അസ്വാഭാവികമായി താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണത്. തുടർച്ചയായി സ്കാൻ ചെയ്ത് പ്രഗ്നൻസിയുടെ ഓരോ സ്റ്റേജും വിലയിരുത്തി ഒടുവിൽ സിസേറിയനിലൂടെ മാത്രം കുട്ടിയെ പുറത്തെടുക്കേണ്ട കണ്ടീഷൻ. 200-ൽ 1 സ്ത്രീക്ക് മാത്രമേ ഇത്തരം പ്രഗ്നൻസി ഉണ്ടാവാറുള്ളൂ. ഇക്കാര്യത്തിൽ അബോർഷൻ റിസ്ക് എന്നല്ല, അസാധ്യം എന്ന് വേണം പറയാൻ. കുട്ടി എന്തിനാ വിഷമിക്കുന്നത്? പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്താൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രദറിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യൂ. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഐ വിൽ ടോക്ക് ടു ഹിം. താങ്ക്സ് ഡോക്ടർ. INR കൗണ്ട് കൂട്ടാൻ ആവശ്യമായ ട്രീറ്റ്മെന്റ് ഇന്ന് തന്നെ തുടങ്ങല്ലേ? അതെ ഡോക്ടർ. ഫാർമസിയിലേക്ക് വന്നോളൂ. ശരി ഡോക്ടർ. ഓക്കെ. മോളെ, നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? എന്നിട്ട് മീറ്റിങ്ങിന് കയറിയപ്പോ ഫോൺ ഓഫ് ചെയ്യാൻ സിദ്ധാർത്ഥ് സാറ് പറഞ്ഞു. ചേച്ചി ടെൻഷൻ അടിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്ത് ചെയ്യാനാ? ഒന്ന് തീർന്നു കിട്ടിയാലല്ലേ വിളിക്കാൻ പറ്റൂ. മീറ്റിംഗ് ഒക്കെ ഇത്ര വേഗം കഴിഞ്ഞോ? അങ്ങനെ വല്ലതും കഴിയോ? ഒരു റെസ്റ്റും ഇല്ലാതെയാ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത മീറ്റിംഗ് ഉടനെ തുടങ്ങും. ലാസ്റ്റ് മീറ്റിംഗ് 4 മണിക്ക്. 6 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത് 7 മണിക്കാ റിട്ടേൺ ഫ്ലൈറ്റ്. അയ്യോ, അപ്പൊ നീ എത്തുമ്പോ രാത്രിയാവില്ലേ? ടെൻഷൻ അടിക്കാതെ ചേച്ചി, എയർപോർട്ടില് കമ്പനിയുടെ കാറ് വെയിറ്റ് ചെയ്യും. 8:30 ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലോട്ട് എത്തിക്കോളാം. അതൊക്കെ ഇരിക്കട്ടെ, എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചേച്ചി ചോദിക്കാത്തെന്താ? നീ തകർക്കുമെന്ന് എനിക്കറിയാം മോളെ. തകർത്തു എന്നല്ല, പൊരിച്ചു എന്ന് വേണം പറയാൻ. രാവിലെ സിദ്ധാചാരനെ കളിയാക്കി കൊന്നതാ. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്താ പറഞ്ഞെന്നറിയോ? പണ്ട് മാഗി ആന്റി സെക്രട്ടറി ആയിട്ടിരുന്ന കാലത്ത് മാത്രമേ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളൂന്ന്. കൺഗ്രാറ്റ്സ് മോളെ. നീ അവിടുന്ന് വേറെ വെള്ളമൊന്നും കുടിക്കുന്നില്ലല്ലോ? ഇല്ല ചേച്ചി. എങ്കിൽ സാറ് ചോദിച്ചു ജ്യൂസ് കുടിക്കുന്നു. വേണ്ടെന്ന് ഞാനങ്ങ് തീർത്തും പറഞ്ഞു. പിന്നെ ലഞ്ച് ഞാൻ ഇവിടുന്ന് കഴിക്കും കേട്ടോ. ചേച്ചി അമ്മയോട് പറയണ്ട. അയ്യോ, അപ്പൊ അമ്മ തന്നു വിട്ടതോ? അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം കണ്ട ഭിക്ഷക്കാരന് കൊടുത്തു. രാവിലെ അമ്മ കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഇത്തിരി പുണ്യം എന്റെ വകയായിട്ട് അമ്മയ്ക്ക് കിട്ടിക്കോട്ടെ. ദേ, എല്ലാരും കഴിക്കുന്ന കൂട്ടത്തില് നീയും ഭക്ഷണം കഴിക്കാവൂ. പിന്നെ ആരെങ്കിലും സ്പെഷ്യലായി വല്ലതും തന്നാ വേണ്ടെന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. എന്റെ ചേച്ചി, ആരും ഒന്നും തരില്ല, ബൊഫേയാ. തന്നെ താനെ എടുത്ത് കഴിക്കണം. അതിരിക്കട്ടെ. ചേച്ചി ഇപ്പൊ എവിടെയാ? വീട്ടിലാ? അല്ല മോളെ, ഞാനും ശ്രീകുട്ടിയും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ശരി ശരി, നടക്കട്ടെ. ശ്രീകുട്ടിയെ കിട്ടിയതോടെ ചേച്ചിക്ക് എന്നെ പോലും വേണ്ടതായി. മീറ്റിംഗ് തുടങ്ങറായി. ഓക്കെ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. ഇച്ചിരി വൈകിയാലും ടെൻഷൻ അടിക്കല്ലേ. ആ ശരി ശരി.
പിന്നെ പ്രിന്റ് ഔട്ട്സ് എടുത്തോ. ഒക്കെ ഫയലിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് സാർ. കം. പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മുറിവ് മതി എല്ലാ വിഷമങ്ങളും തീരെ അല്ലേ. ഇത്തിരി നേരത്തെ സഹനം ചോര കണ്ട പണ്ടേ എന്റെ തല കറങ്ങുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ബോധം പോവുമായിരിക്കും. ശ്രീകുട്ടി, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഞാൻ ഇനി മരണത്തെ കുറിച്ചല്ലാതെ മറ്റെന്ത് ചിന്തിക്കാനാ? കാവ്യ പറഞ്ഞതൊക്കെ അനുസരിച്ചില്ല ഞാൻ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ജീവിക്കാൻ തയ്യാറായില്ല. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഒത്തു ഗർഭിണ നീജന്റെ മുന്നിലേക്ക് ഞാൻ വന്നില്ല. അബോട്ട് ചെയ്ത് എന്റെ കളങ്കം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാവ്യ തന്നെ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് മറുപടിയില്ല. എങ്കി പിന്നെ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ശ്രീകുട്ടിയുടെ ജീവിതം എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെ എന്ന് കരുതി കാവ്യ വീട്ടിൽ പോ. എന്നെ പറഞ്ഞു വിട്ടിട്ട് എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഡോക്ടർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ഒന്നും ചെയ്യാതെ അബോർട്ട് ചെയ്യാൻ പറയും ഞാൻ. ചോര നിക്കാതെ ചാവട്ടെ ഞാൻ. അങ്ങനെ ദാരുണമായൊരു മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. പിന്നെ എന്ത് ചെയ്യും ഞാൻ? ആ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നല്ലേ കാവ്യ പറഞ്ഞത്? എന്റെ നാളുകൾ എന്തായാലും എണ്ണപ്പെട്ട് കഴിഞ്ഞു. അധികം വൈകാതെ ഞാൻ മരിക്കും. ഒന്നുകിൽ അബോഷനിൽ അല്ലെങ്കിൽ ഡെലിവറിയിൽ. ആ മരണം ഇപ്പോഴേ ആയ എന്റെ അമ്മ ഏട്ടനും അത്രയും കുറച്ച് നാണം കിട്ട മതിയല്ലോ. മോളെ, അബോഷൻ റിസ്ക് ആണെന്ന് പറഞ്ഞെങ്കിലും ഡെലിവറി അങ്ങനെ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞില്ല. ട്രീറ്റ്മെന്റ് എടുത്താൽ INR കൗണ്ട് നോർമൽ ആവും. പ്രഗ്നൻസിയിലുടനീളം സ്കാനിംഗ് നടത്തി സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാന്നല്ലേ ഡോക്ടർ നിർദ്ദേശിച്ചത്. ഓഹോ, അപ്പൊ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണമെന്നാണോ കാവ്യ പറയുന്നത്? എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവളുടെ വീട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് അവളുടെ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നമാവും.